വന്നപ്പോൾ നാം എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നാം എന്തു കൊണ്ടുപോകും. ഈ കാണുന്നതെല്ലാം നമുക്കുള്ളതാണോ, ഭുവനൈക സത്യം വെറും മായയല്ലേ. ജപം സർവേശ്വര നാമ ജപം ഈശ്വര നാമ ജപം സർവേശ്വര നാമ ജപം പരമേശ്വരി നിൻ തൃപാദ പത്മത്തിൽ പരമേശ്വരി പത്മത്തിൽ ഈശ്വര നാമ ജപം സർവേശ്വര നാമ ജപം. നമസ്കാരം, ഞാൻ ലാലഴകം. ഈശ്വര നാമജപം ചെയ്യുന്ന സർവം നാമമയം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭക്തമനസ്സുകൾക്കും സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ലക്കത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിവെച്ച കോട്ടയം ശ്രീകുമാർജിയും സംഘവും നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നും ഭക്തി സാന്ദ്രമായ ഒരു പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ജനകീയമായ പാട്ടുകളിൽ വീണ്ടും പ്രധാനമുള്ളൊരു പാട്ടുണ്ട്, മഞ്ജുള മാലയൊരുക്കി. അതിൻ്റെ ആ പാട്ടിൻ്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും പ്രത്യേകതയോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളോ? മഞ്ജുള മാലയൊരുക്കി എന്ന പാട്ട് മൂന്ന് കൃഷ്ണഭക്തയായ മൂന്ന് സ്ത്രീകളുടെ കഥയാണ്. ഒന്ന് മഞ്ജുള, പിന്നെ കുറൂരമ്മ, രണ്ട് മൂന്നാമത്തേത് മാധവി. മഞ്ജുളയാണ് ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല. മഞ്ജുളയെ മാലയായിട്ട് ഗുരുവായൂരപ്പൻ കഴുത്തിലേക്ക് സ്വീകരിച്ചു. മഞ്ജുള കുട്ടിക്കാലം മുതൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തയായിരുന്നു. ഗുരുവായൂരപ്പനുമായിട്ട് ഒരാലിൻ്റെ ചുവട്ടിലിരുന്ന് കളിക്കുമായിരുന്നു, കേളിയാടുമായിരുന്നു. ആ ആലാണ് ഇന്ന് മഞ്ജുളാൽ എന്ന പേരിൽ ഗുരുവായൂർ അറിയപ്പെടുന്ന ആല്. കുറൂരമ്മ ഭഗവാനെ മകനായിട്ടാണ് കണ്ടത്. മകനായി കൂടെ വളർത്തിയ ഗുരു കുറൂരമ്മയാണ് രണ്ടാമത്തേത്. മൂന്ന് പൂന്താനം സ്വാമിയുടെ ഭാഗവത വേദികളിൽ ദീപം കൊളുത്തിക്കൊണ്ടിരുന്ന മാധവി എന്ന സ്ത്രീ. ഭഗവാൻ മാധവിയെ ഭഗവാന്റെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കഥ പറയുന്നത്. ഈ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളും ഭഗവാനെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളാണ്. നമുക്ക് ആ കഥകൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഈ മൂന്ന് പേരാണ് ഈ പാട്ടിനകത്തെ പ്രതിപാദ്യം. പാട്ട് മുഴുവൻ പാടാത്തത് കൊണ്ട് എല്ലാവരെയും നമുക്ക് ഇതിനകത്ത് പരാമർശിക്കാൻ പറ്റില്ല. പക്ഷേ രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പം നമ്മൾ പാടുന്ന പാട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരേ ഗോവിന്ദ. അമ്മ കുറൂരിലെ ഇല്ലത്തമ്മ കണ്ണനെ മകനായി കണ്ടു. അമ്മ കുറൂരിലെ ഇല്ലത്തമ്മ പായസവും പഴവും ചേർത്തവരെന്നും നേദ്യമൊരുക്കി. പായസവും പഴവും ചേർത്തവരെന്നും നേദ്യമൊരുക്കി. കണ്ണന് എന്നും നേദ്യമൊരുക്കി. പാകചാർത്തു കഴിയുമ്പോൾ പാതന പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൻ കാണണം കണ്ണ. ശക്തി വന്ദാരം കൂടെ സിദ്ധിക്ഷകമാലകൾ സാധിക്കും.
മഞ്ചുളമാലയൊരുക്കി മാധവമേനിയിലവളതു ചാർത്തി മഞ്ചുളമാലയൊരുക്കി മാധവമേനിയിലവളതു ചാർത്തി മഞ്ചുളമാലയൊരുക്കി മാധവമേനിയിലവളതു ചാർത്തി മഞ്ചുളമാലയൊരുക്കി മാധവമേനിയിലവളതു ചാർത്തി ഗോപികരാധികയെ പോലവള കണ്ണനു വേണ്ടിയൊരുക്കി അവളാ കണ്ണനു വേണ്ടിയൊരു ഈശ്വര നാമജപം. കഴിഞ്ഞ ലക്കങ്ങളിലൂടെ നമ്മൾ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കോട്ടയം ശ്രീകുമാർജിയും ഒപ്പം അവർക്കൊപ്പമുള്ള ആളുകളും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. ഒപ്പമിരുന്ന് അതിൽ ലയിച്ചു പോകാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം. കോട്ടയം ശ്രീകുമാർജിയുമായുള്ള നമ്മുടെ പരിപാടികളും ഈ സംവാദനവും ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടാൻ ഭഗവാൻ നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് ആശംസിക്കുകയാണ് ആത്മാർത്ഥമായി തന്നെ. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ കാണുന്നതിലേക്ക് വേണ്ടിയും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുവാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ ഓൾ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിലൂടെ ആക്കെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും തിരക്കിട്ട ജീവിതയാത്രക്കിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരും, അപ്പോൾ ശ്രീകുമാർജി മാത്രമല്ല കൂടെയുള്ള എല്ലാവരും നമ്മളോടൊപ്പം ഈ തിരക്കിട്ട യാത്രക്കിടയിൽ വന്നു കൂടെ ചേർന്നു, എല്ലാവരോടും നന്ദിയുണ്ട്. ഒപ്പം ഞങ്ങളുടെ പ്രോഗ്രാമിൽ സഹകരിച്ചതിന് നന്ദിയുണ്ട്. ജഗദീശ്വരൻ ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് ഇവർക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനൊരു സർക്കാർ ജോലി ഈ വന്ന ശേഷം ലഭിച്ചു, അതിൻ്റെ സന്തോഷം നേരത്തെ പങ്കുവച്ചു. അതുപോലെ തന്നെ എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ, ഒപ്പം എല്ലാ കുടുംബങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. നമുക്ക് പരിപാടിയുടെ അവസാന പാട്ടിലേക്ക് നമുക്ക് പോവുകയാണ്. നമ്മൾ ആ പരിപാടിയുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറുമ്പക്കാവിലമ്മയെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ കാവും ആ കാവിൻ്റെ ഓർമ്മകളും ഒക്കെ അന്ന് പങ്കുവച്ചിരുന്നു. ഇനി അന്ന് നമ്മൾ ആ ഇൻസ്ട്രുമെൻസിൻ്റെ പശ്ചാത്തലമില്ലാതെയാണ് ആ പാട്ട് കേട്ടതെങ്കിൽ അത് ആ എഴുതിയ ആളിൻ്റെ പാടിയ ആളിൻ്റെ നാവ് കൊണ്ട് കേട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. 15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പാട്ട് ഇപ്പോഴും ധാരാളം ആളുകൾ എടുത്തു പാടുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പാണ് കുറുമ്പക്കാവിലമ്മ ഉണ്ടാകുന്നത്. ആദ്യത്തെ സിഡിയിൽ സനൽ എന്ന ഗായകൻ പാടി, പിന്നീട് രണ്ടാമത് ഞാൻ അത് സിഡിയിൽ പാടി, സൂര്യകാലടിയിൽ രതീഷ് ധാരാളം വേദികളിൽ പാടി, പാണ്ഡവാസിലെ മനോജ് നാടൻ പാട്ടിൻ്റെ താളത്തിൽ കൂടുതൽ ജനകീയമാക്കി. ഇപ്പോഴും ധാരാളം കലാകാരന്മാർ അതെടുത്തു പാടുന്നു. എണ്ണമറ്റ നാടൻപാട്ട് കലാകാരന്മാർ, ഗാനമേളക്കാർ, ചിന്തുപാട്ടുകാർ, നാദസ്വര വായനക്കാർ, അങ്ങനെ ധാരാളം 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 കലാകാരന്മാർ ഇപ്പോഴും കുറുമ്പക്കാവിലമ്മ എടുത്ത് പാടിക്കൊണ്ടിരിക്കുന്നു. ഈശ്വര നിയോഗം കൊണ്ട് നമ്മുടെ കൈകളിൽ കൂടി പിറന്ന ആ ഗീതം അത് ഇത്രയും ജനകീയമാകുന്നതിൽ ഭഗവാന്റെ കൊടുങ്ങല്ലൂരമ്മയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് അമ്മയ്ക്കും ഭഗവാനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം കുറുമ്പക്കാവിലമ്മയിലേക്ക്. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ, കറുകറു
കറുകറുത്തവളെ കാർമേഘ കൂടലണിഞ്ഞവളെ കാളി കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കാളി കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ എന്റെ 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 കുടുംബ കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കുടിയിരുന്ന പൊന്നിളം കാവിൽ വാഴുമമ്മ അട്ടഹസിച്ചവളെ വട്ടകാ വാഴു പിടിച്ചവളെ അട്ടഹസിച്ചവളെ വട്ടകാ വാഴു പിടിച്ചവളെ അമ്മ അട്ടഹസിച്ചവളെ വട്ടകാ വാഴു പിടിച്ചവളെ അട്ടഹസിച്ചവളെ വട്ടകാ വാഴു പിടിച്ചവളെ പൊഞ്ചിലം വിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ നല്ല കൊഞ്ചിലം വിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ കൊഞ്ചിലം വിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ കാളി 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 ശ്രീഭദ്ര കാളിയമ്മേ കാളി 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 ശ്രീഭദ്ര കാളിയമ്മേ കാളി 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 ശ്രീഭദ്ര കാളിയമ്മേ ഭക്തിയും സംഗീതവും ഒരുപാട് അനുഭവങ്ങളുമൊക്കെ പങ്കുവച്ച കുറച്ച് ലക്കങ്ങളാണ് കടന്നു പോയത്. ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ കടന്നുപോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എപ്പിസോഡുകളിൽ ലക്കങ്ങളിൽ നമുക്ക് കേട്ടു. ഈ കൂടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ സംഘത്തിലേക്ക് വന്ന കഥകൾ കേട്ടു. അദ്ദേഹവും അവരും തമ്മിലുള്ള ആത്മബന്ധം നമ്മളിവിടെ പറഞ്ഞു കേട്ടു. ഇനിയും ഈ ടീമിൻ്റെ ഈ സ്പിരിറ്റ്, ഈ ഒരു ഐക്യം എന്നും ഇങ്ങനെ തന്നെ തുടരട്ടെ. ഇത് ഉത്തരോത്തരം വളരട്ടെ. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തുവാൻ ഈ കലാകാരന്മാർക്ക് സാധിക്കട്ടെ. ഒരുപാട് വേദികളിൽ ഇവർക്ക് പാടുവാൻ കഴിയട്ടെ. അതിന് ജഗദീശ്വരൻ സഹായിക്കട്ടെ. ഇത്രയും സമയം ഇവരോടൊപ്പം ചേർന്നിരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാനും ഭാഗ്യം ചെയ്തവനാണ്. എൻ്റെ കൂടെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി പകർത്തുന്ന ക്യാമറമാൻമാരും ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡിൽ ഇരിക്കുന്നവരും ടെക്നീഷ്യന്മാരും ഒക്കെ കടപ്പെട്ടവരാണ്.
ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുകയാണ്. കാരണം നിങ്ങളോടൊപ്പം ചേർന്നതിൽ ഞാനും പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്യാമറമാൻമാർക്കും ടെക്നീഷ്യന്മാർക്കും ഒപ്പം തൽക്കാലം ലാലഴകം സൈനിങ് ഔട്ട്.